ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി ടി വി സീരീസിന്റെ സീസൺ 1 12 എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ആളാണ് സ്മൈലിംഗ്, രണ്ടാമത്തെ ആളാണ് കുക്കു ആർട്ട് ആൻഡ് ടെക്, ഹരികത്തോ ഗൊസൈമസ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഞാൻ പോവാൻ പോവാം. ഏയ് വേണ്ട, അങ്ങനെ ചെയ്യരുത്. ഒരു വെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറ്റാക്ക് ചെയ്ത ആ കേഴ്സ് ഇപ്പോഴും ജീവനോടെയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്ക്, ഇപ്പോഴും നീ അങ്ങോട്ട് പോകണ്ട, എനിക്കത് അറിയണ്ട, ഞാൻ പോവും എന്ന് യൂജി പറയുന്നു. ഏ ഹിനോ, എനിക്ക് അർജന്റായിട്ട് പുറത്തു വരെ പോകേണ്ട ആവശ്യമുണ്ട്, സോ നീ ഇത് നോക്കിക്കോ എന്ന് കെൻഡോ പറയുന്നു. എന്ത്, ഞാനോ? ഇതെല്ലാം തന്നെ ഹ്യൂമൻസ് ആയിരുന്നു, പിന്നെ ഇത് ഒരുപാടെണ്ണം ഉണ്ട്, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇതൊക്കെ? എന്നെ ഫസ്റ്റ് ഗ്രേഡിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനെ പറ്റി ഞാൻ സംസാരിക്കാമെന്ന് കെൻഡോ ഹിനോയോട് പറയുന്നു. ഇത് കേൾക്കുന്ന ഹിനോ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് നോക്കിക്കോളാം. യുജി, ഞാൻ ആൾറെഡി ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, വീണ്ടും ആ മിസ്റ്റേക്ക് ഞാൻ ആവർത്തിക്കില്ല, നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല. സോറി ഇച്ചിജി, എനിക്കിതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് യുജി അവിടെ നിന്നും പോകുന്നു. ഹേയ് ജൂൺപേ, വേണ്ട എന്ന് പറഞ്ഞ് വിളിച്ചു പറയുകയാണ് യുജി. നീ ഇതിൽ തലയിടണ്ട, ജുജുത്സു സോസറർ എന്ന് ജൂൺപേയും പറയുന്നു. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് യുജി ജൂൺപേയെ അറ്റാക്ക് ചെയ്യുന്നു. ജൂൺപേയുടെ കയ്യിൽ ജെല്ലി ഫിഷ് ഷീക്കുകാമി ഉണ്ട്, അതുപയോഗിച്ച് ജൂൺപേയു യുജിയെ അറ്റാക്ക് ചെയ്യുന്നു. വെറുതെ എന്റെ വഴിയിൽ തടസ്സം നിൽക്കരുതെന്ന് ജൂൺപേ പറയുന്നു. ഇത് കേൾക്കുന്ന യുജി, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം. വാല്യൂ ഇല്ലാത്ത ഹ്യൂമൻസിനെ കൊല്ലുന്നതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് ജൂൺപേ യുജിയെ അവിടെ ലോക്ക് ചെയ്തിടുന്നു. എന്നോട് ക്ഷമിക്കൂ യുജി, നീ ഇതിനകത്ത് കുറച്ചേറെ റെസ്റ്റ് എടുക്ക്, ഞാൻ ഇത് തീർത്തിട്ട് പെട്ടെന്ന് എന്നെ വരാം എന്ന് ജൂൺപേ പറയുന്നു. പെട്ടെന്ന് തന്നെ യുജി ജൂൺപേയെ പിടിച്ചുനിർത്തുന്നു. ജൂൺപേ ഒരു നിമിഷം ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുന്നു. നിന്റെ കേഴ്സ് ടെക്നിക് എന്ന് പറയുന്നത് പോയിസൺ ടെക്നിക്കാണ്, നിന്നെ കൊണ്ട് ഈ ഷീക്കുകാമിയെ വളരെ നന്നായിട്ട് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നീ മറ്റ് സോസറേഴ്സിന്റെ പോലെയല്ല, നിനക്ക് നല്ല രീതിക്ക് എന്നെ പവേഴ്സ് ഉണ്ട്, അതങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് മഹീറ്റോ പറയുന്നു. എന്റെ പോയിസൺ ടെക്നിക്കിൽ നിന്നും ഇവൻ എങ്ങനെയാ പുറത്തു കടന്നേ എന്ന് പറഞ്ഞ് ജൂൺപേ ചിന്തിക്കുന്നു. യുജി അതിൽ നിന്നും പുറത്തു വരുന്നാണ്ട് ജൂൺപേ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ആ ജെല്ലി ഫിഷ് ജൂൺപേയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് യുജി ആ ജെല്ലി ഫിഷിയെ ഒറ്റയടി അങ്ങ് ഇടിക്കുന്നു, അതും ജൂൺപേയും കൂടി പുറത്തോട്ട് തെറിച്ചു വീഴുന്നു. എന്റെ പോയിസൺ ടെക്നിക് എന്തുകൊണ്ട് ഇവന്റെ മേത്ത് വർക്കാവുന്നില്ല? യുജി നീ എന്തിനാ ഈ മനുഷ്യരായിട്ടുള്ള മണ്ടന്മാരെ രക്ഷിക്കുന്നേ? മനുഷ്യരെല്ലാം ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ജൂൺപേ അവന്റെ അമ്മയെ ആലോചിച്ച് ടെൻഷനായി യുജിയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ യുജി വളരെ സിമ്പിൾ ആയിട്ട് എന്നെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നു. നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജൂൺപേ. നീ ഒരു ഷീക്കുകാമി യൂസറിന്റെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ നീ ഡിഫീറ്റ് ചെയ്യാൻ നോക്കേണ്ടത് ആ ഷീക്കുകാമി യൂസറെയാണ്, അല്ലാതെ ഷീക്കുകാമിയല്ല എന്ന് ഗോജോ പറഞ്ഞത് യുജി ആലോചിക്കുന്നു. ഓടിപ്പോയി യുജി ജൂൺപേയെ ഒറ്റയിടി അങ്ങിടിക്കുന്നു. നീ എന്തിനാ ജൂൺപേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? പെട്ടെന്ന് എന്താ നിനക്കൊരു മാറ്റം? നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാ അമ്മക്ക് എത്രമാത്രം സങ്കടാവോന്ന് നിനക്കറിയില്ലേ? നിനക്ക് എന്താ പറ്റിയേ ജൂൺപേ? പറ, നിനക്ക് എന്താ പറ്റിയേ? നിനക്ക് ഈ ലോകത്തെ പറ്റി എന്തറിയും? എല്ലാവരും വളരെയധികം മോശമായിട്ടുള്ള ആൾക്കാരാണ്. എന്റെ അമ്മയെയും എന്നെയും അവർ കേഴ്സിംഗ് ചെയ്തു. അങ്ങനെയുള്ള ആളുകൾ ജീവിച്ചിരിക്കാൻ തന്നെ പാടില്ല. നീ അവരെ ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് ജൂൺപേ അവന്റെ ശീക്കുകാമി വെച്ച് യുജിയെ അറ്റാക്ക് ചെയ്യുന്നു. ഒരു നിമിഷം ജൂൺപേക്ക് അവൻ ചെയ്തത് എന്താണെന്ന് മനസ്സിലാവുന്നു. നീ എന്തുകൊണ്ട് അത് തടഞ്ഞില്ല എന്ന് ജൂൺപേ യുജിയോട് ചോദിക്കുന്നു. ഞാൻ പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്തു, പക്ഷെ നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ നിന്നോട് ചോദിച്ചില്ല. പറ, എന്ത് പറ്റി? ജൂൺപേയുടെ അമ്മ മരിച്ച കാര്യം ഇപ്പോഴാണ് യുജി അറിയുന്നത്. നിന്റെ അമ്മയ്ക്ക് അങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് ഒരുപാടധികം വിഷമമുണ്ട്. നീ വേണമെങ്കിൽ ജുജുത്സു ടെക്കിൽ ജോയിൻ ചെയ്തോ, അവിടെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും നിന്നെ സഹായിക്കാം. നിന്റെ അമ്മ മരിക്കാൻ കാരണമായവരെ തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങോട്ട് ഇപ്പോ മഹീറ്റോ വരുവാണ്. മഹീറ്റോയെ കണ്ട യുജി, ഇതാരാ, മനുഷ്യനാണോ അതൊക്കെ ഒഴിസോ? സൂക്കണയുടെ ബസ്സിൽ അങ്ങനെ അവസാനം നമ്മൾ മീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹീറ്റോ അവന്റെ കേഴ്സ് എനർജി യൂസ് ചെയ്ത് യുജിയെ അങ്ങ് ചുമരിലോട്ട് പിടിക്കുന്നു. കണ്ടാൽ ഹ്യൂമൻസിനെ പോലെയുള്ള ഫേസിൽ സ്റ്റിച്ചുള്ള ഒരു കേഴ്സ് ഉണ്ടെന്ന് കെൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല? ജൂൺപേ പെട്ടെന്ന് ഓടി രക്ഷപ്പെട് എന്ന് യുജി വിളിച്ചു പറയുന്നു. ഇത് കേൾക്കുന്ന ജൂൺപേ, യുജി നീ വിചാരിക്കുന്ന പോലെ മഹീറ്റോ ഒരു മോശമായിട്ടുള്ള ആളല്ല എന്ന് പറഞ്ഞ് തീരുമ്പോഴാണ് ജൂൺപേ അവൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുന്നത്. ജൂൺപേക്ക് മനസ്സിലാവുന്നു, മഹീറ്റോ ഒരു വില്ലനാണ്, നീ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരുത്തനാണ്, പക്ഷെ ചില കാര്യങ്ങൾ നിനക്ക് ഒരുപാട് വൈകിയാണ് മനസ്സിലാവുന്നത്. മറ്റുള്ളവർ മണ്ടന്മാരാണെന്ന് നീ വിചാരിക്കുന്നു, എന്നാൽ നീ ഒരു മണ്ടനാണെന്ന് എപ്പോഴാ നിനക്ക് മനസ്സിലാവുക? മഹീറ്റോ അവന്റെ കേസ് ടെക്നിക് യൂസ് ചെയ്ത് ജൂൺപേയെ ഒരു കേഴ്സാക്കി മാറ്റുന്നു. മഹീറ്റോ യുജിക്ക് നേരെ അവനെ പറഞ്ഞുവിടുന്നു. ഏയ് ജൂൺപേ വേണ്ട, നിർത്ത്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഹേയ് സൂക്കണ, ഏയ് സൂക്കണ, നീ എവിടാ? ഹേയ് എന്താ? നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം, നീ എന്ത് കണ്ടീഷൻ പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്യാം. ജൂൺപേ എങ്ങനെയെങ്കിലും ഹീൽ ചെയ്ത് പഴയതുപോലെ ആക്ക് പ്ലീസ്. ഒരിക്കലുമില്ല മോനെ, ഞാൻ ആൾറെഡി ഇവന്റെ കൂടെ ഒരു കണ്ടീഷൻ വെച്ചത് ഇവന്റെ ഓർമ്മയില്ലെന്ന് തോന്നുന്നു. മണ്ടൻ, എന്റെ ഹെൽപ്പ് ഇല്ലാതെ നിന്നെ കൊണ്ട് ഇതുപോലും ചെയ്യാൻ പറ്റില്ലേ?
സൂക്കണ എന്തുകൊണ്ട് ഇവന്റെ കൂടെ കോൺട്രാക്ട് ചെയ്തിട്ടില്ല? ഒരു പക്ഷേ സൂക്കണയെ കൊണ്ട് മറ്റുള്ളവരുടെ ബോഡി ഹീൽ ചെയ്യാൻ പറ്റില്ലേ? സൂക്കണയ്ക്ക് ഈ പയ്യന്റെ കൂടെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറ്റിയ അവസരം ഇതാണ്. അതിന് കാരണം ഞാനായതുകൊണ്ട് തീർച്ചയായിട്ടും സൂക്കണ എന്റെ കൂടെ നിൽക്കുള്ളൂ. അങ്ങനെ രണ്ടുപേരും അവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ പെട്ടുപോയ യുജിക്ക് മനസ്സിലാവുകയാണ്, സൂക്കണയോട് ഹെൽപ്പ് ചോദിച്ചിട്ട് കാര്യമില്ല, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാനിവിടെ നിസ്സഹായനാണ്. യുജി ദയവ് ചെയ്ത് എന്നെ രക്ഷിക്ക. ജുജുത്സു ടെക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ ഹാപ്പി ആയിരുന്നേനെ. ഇവനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരെ ഇവനക്ക് കിട്ടിയേനെ. അയ്യോ പാവം, ഇത്ര പെട്ടെന്ന് എന്നെ മരിച്ചുപോയോ? ഇതൊക്കെ കണ്ട് ടെൻഷനായി യുജി ഓടി വന്ന് മഹിറ്റോടെ മോന്ത കിട്ടുന്നു കൊടുക്കുന്നു. മഹിറ്റോ പറയുന്നു, നിന്റെ പഞ്ചൊന്നും എന്റെ മേലിൽ വർക്കാവില്ല, എന്റെ ബോഡിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും മഹിറ്റോടെ മൂക്കിൽ നിന്നും ചോര വരുന്നു. ഇതുകൊണ്ട് അവൻ തന്നെ ഞെട്ടുവാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഇവൻ എന്റെ ബോഡിയെയും എന്റെ സോളിനെയും ഒരുമിച്ചാണോ അറ്റാക്കിയത്? ഇവൻ ഞാൻ വിചാരിച്ച പോലെയല്ല, കുറച്ചധികം സൂക്ഷിക്കണം. ഇതെന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് ഞാൻ ആരോടും പറയില്ലെന്ന് വിചാരിച്ച കാര്യമായിരുന്നു. നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. ഹേ ജുജുത്സു സോസറർ, നിന്നെ കൊണ്ട് എന്നെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പറ്റുമെങ്കിൽ അതൊന്ന് കാണിക്ക്. യുജി ഇറ്ററ്റോറി അവനൊരിക്കലും അവനെ പറ്റി ആലോചിച്ച് സങ്കടപ്പെടാറില്ല, മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചാണ് അവന് സങ്കടപ്പെടാറ്. ജൂൺപേ ആണെങ്കിൽ ഇപ്പൊ മരിച്ചുപോയി. ഇവനാണെങ്കിൽ സൂക്കണയുടെ കൂടെ കോൺട്രാക്റ്റും ചെയ്തിട്ടില്ല. സ്കൂളിലുള്ള പിള്ളേരെ വെച്ച് ഇവനെ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കിയാലോ? അങ്ങനെ ചെയ്ത തീർച്ചയായിട്ടും ഇവൻ ഇവന്റെ ബോഡി സൂക്കണയ്ക്ക് കൊടുക്കും. ഇവനക്കും സൂക്കണക്കും തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാവും. ഞാൻ സൂക്കണയെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും സൂക്കണ എന്റെ ടീമിൽ ജോയിൻ ചെയ്യും എന്ന് മഹിറ്റോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇതിനോടകം തന്നെ യുജി വളരെയധികം ടെൻഷനിലും നിൽക്കുമായിരുന്നു. ഓടിപ്പോയി മഹിറ്റോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. മഹിറ്റോ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നാൽ യുജി പുറകെ ചെല്ലുവാണ്. നോർമൽ പഞ്ചൊന്നും ഇവിടെ യൂസ്ഫുൾ ആവില്ല, ഗേൾസിനെ വെച്ച് മാത്രമേ ഇവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് യുജിക്ക് മനസ്സിലാവുന്നു. എന്നാൽ ഇതേ സമയം തന്നെ മഹിറ്റോ യുജിയെ എടുത്തു വരാതിരിക്കാൻ വേണ്ടി കൈ ഒരു ബ്ലേഡ് പോലെ സെറ്റ് ചെയ്ത് യുജിയെ അറ്റാക്ക് ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ ബിൽഡിംഗ് എന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. ഇപ്പൊ ഒരു ഡ്രില്ലിംഗ് മെഷീൻ പോലെ അവന്റെ കൈ അവൻ സെറ്റ് ചെയ്ത് യുജിക്ക് നേരെ വിടുന്നു. യുജി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. അവനെ ഇപ്പൊ വലിച്ച് താഴെടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മഹിറ്റോ അവന്റെ കൈ മുള്ളു പോലെ സെറ്റ് ചെയ്യുന്നു. എന്നാ അതൊന്നും കാര്യമാക്കാതെ യുജി മഹിറ്റോയെ വലിച്ച് താഴെയിടുന്നു. എന്റെ ബോഡിയുടെ ഷേപ്പ് ഞാൻ മാറ്റുന്നതുകൊണ്ട് എന്റെ സ്ട്രെങ്ത് വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. സോ എനിക്ക് ഇവനെ തോൽപ്പിക്കണമെങ്കിൽ ഇവന്റെ ബോഡിയുടെ ഷേപ്പ് ഞാൻ മാറ്റിയാലോ എന്ന് മഹിറ്റോ ചിന്തിക്കുന്നു. ഇതേ സമയം തന്നെ യുജി അവനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാ മഹിറ്റോ യുജിയുടെ ശരീരത്തിൽ വലിയ വലിയ മുള്ളുകൾ കുത്തിയിറക്കുന്നു. യുജിക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല. മഹിറ്റോ യുജിയുടെ സോളിൽ ടച്ച് ചെയ്ത് യുജിയുടെ ഷേപ്പ് മാറ്റാൻ വേണ്ടി നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ മഹിറ്റോക്ക് എന്തോ പോലെ തോന്നുന്നു. മഹിറ്റോ ഇപ്പോ സൂക്കണയുള്ള സ്ഥലത്തോട്ട് പോകുന്നു. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ മേത്ത് കൈവെക്കും. എനിക്കും നിനക്കും ഈ പയ്യനെ തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിക്കാം. നിന്റെ സ്ഥാനയോടെയാണെന്ന് നീ മനസ്സിലാക്കിക്കോ, അതാ നിനക്ക് നല്ലത്. ഇനി ഒരു പ്രാവശ്യം കൂടി അവന്റെ മേത്ത് കൈവച്ചാ മോനെ, നീ തീർന്ന്. ഇതൊക്കെ കേട്ട് മഹിറ്റോ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുന്നു. യുജി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. യുജി മഹിറ്റോടെ തല പിടിച്ച് അവന്റെ തല വെച്ച് ഇടിക്കുവാണ്. നല്ല രീതിക്ക് തന്നെ ഇടിക്കുന്നുണ്ട്. അങ്ങനെ വാരിക്കോരി അവനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ വലിച്ചിട്ട് കേഴ്സ് പവർ യൂസ് ചെയ്ത് യുജി ഇപ്പൊ കൊല്ലടാന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് മഹിറ്റോ യുജിയുടെ പുറകിൽ വന്ന് യുജിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതേ സമയം അങ്ങോട്ട് ഒരാൾ കടന്നു വരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ കെന്റോ നനാമി ആയിരുന്നു അത്. ഹേ 7x3, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് മഹിറ്റോ കെന്റോയോട് ചോദിക്കുന്നു. കെന്റോ യുജിയോട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിക്കുന്നു. രണ്ടുപേരും മരിച്ചുപോയി. ഇത് കേൾക്കുന്ന കെന്റോ ഇവൻ എന്തിനാ എപ്പോഴും മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നത്, ഞാൻ നിന്റെ കാര്യം ചോദിച്ചതെന്ന് യുജിയോട് പറയുന്നു. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ശരീരത്തിൽ കുറച്ച് ഓട്ടേണ്ടെന്നുള്ളൂ, ഞാൻ ഓക്കെയാണ്. നീ പറയുന്ന പോലെ അത് അത്ര ഓക്കെ അല്ലെന്ന് കെന്റോയും പറയുന്നു. പിന്നെ സ്കൂളിനകത്ത് കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, അവർ ബോധം കെട്ട് കിടക്കുവാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് യുജി പറയുന്നു. എന്റെ മനസ്സിൽ ചിന്തിക്കുന്നു, ഇവനക്ക് പറ്റിയ ഇഞ്ചുറി ഇവനക്ക് എന്നെ ഹീൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. മഹിറ്റോയെ നോക്കുന്ന കെന്റോ കാണുന്നത് മഹിറ്റോയുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നതാണ്. അതെന്താ അവന്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നതെന്ന് കെന്റോ യുജിയോട് ചോദിക്കുന്നു. യുജി അവനെ അറ്റാക്ക് ചെയ്ത കാര്യം പറയുന്നു. ഓ അങ്ങനെയാണോ, എന്നാ നീ വേണം ഇനി അവനെ അറ്റാക്ക് ചെയ്യാൻ. എന്റെ ടെക്നിക്കൊന്നും അവന്റെ മേലിൽ വർക്കാവുന്നില്ല, അതിലുള്ള റീസൺസ് ഒക്കെ ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം. എന്റെ മനസ്സിൽ ചിന്തിക്കുന്നു, അവന്റെ ടെക്നിക്ക് യുജിയുടെ മേലിൽ വർക്കാവാത്തതാണോ, ഇനി യുജിയെ അവൻ കൊല്ലരുതെന്ന് വിചാരിക്കുന്നതാണോ? ശരി ഓക്കെ യുജി, നീ തയ്യാറല്ലേ? ഞാൻ റെഡിയാണ് എന്ന് യുജിയും പറയുന്നു. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. യുജിയുടെ അറ്റാക്ക് മാത്രമാണ് മഹിറ്റോക്ക് വലിയ രീതിക്ക് ഇഞ്ചുറി വരുത്തുന്നത്. മഹിറ്റോ ജൂൺപേ കൊന്നതുകൊണ്ട് തന്നെ യുജി വളരെയധികം ടെൻഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. മഹിറ്റോ യുജിയുടെ സോളിനെ ഷേപ്പ് മാറ്റാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് യുജിയുടെ ശരീരത്തിൽ സൂക്കുണ ഉള്ളത് കൊണ്ട് സൂക്കുണയുടെ സോളും കൂടിയും യുജിയുടെ ശരീരത്തിലുണ്ട്. സോ അതിൽ ടച്ച് ചെയ്യാൻ മഹിറ്റോക്ക് പറ്റുന്നില്ല. സോ സൂക്കുണ ഇസ് എ വെരി പവർഫുൾ ക്യാരക്ടർ, യുനോ. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത സമരം അതുവരെയും ബൈ ബൈ.